എവറിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നേരത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എനിക്കിവിടെ ഹെൽപ്പ് ഉണ്ടായിരുന്നില്ല. ഹെൽപ്പ് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല, രണ്ട് പേരൻസ് ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്തത്. അതിൻ്റെതായ കുറച്ച് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ബാക്ക് ടു റൂട്ടീൻ ആയി വരികയാണ്. എൻ്റെ ലേബർ ആൻഡ് ഡെലിവറി വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ പോസ്റ്റ്മോർട്ടം അത്ര ഗ്രേറ്റ് ആയിരുന്നില്ല, കുറച്ച് ട്രോമാറ്റിക് ഡേയ്സ് കൂടെ തന്നെയാണ് പോയത്. അപ്പം എന്തായാലും ഈ സാഹചര്യങ്ങളിൽ കൂടെ ഒക്കെ ഞാൻ എങ്ങനെയാണ് റിക്കവർ ആയത് എന്നുള്ള വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോണത്. ദിസ് ഇസ് ശ്രീലക്ഷ്മി മഠത്തിൽ, യു ക്യാൻ കോൾ മീ ശ്രീ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ റിക്കവറിയിൽ ഏറ്റവും വലിയ പാർട്ട് എന്റെ ഹസ്ബൻഡിനുള്ളതാണ്. കാരണം എനിക്ക് റെസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ കുറച്ചെങ്കിലും റെസ്റ്റ് എടുക്കാൻ പറ്റിയത് ആളുള്ളതുകൊണ്ടാണ്. കുട്ടീനെ നോക്കല്, ഡയപ്പർ ചേഞ്ച് ചെയ്യല്, കുക്ക് ചെയ്യല്, അങ്ങനെയൊന്നും വേണ്ട, വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടായിരുന്നു, ക്ലീൻ ചെയ്യല് എല്ലാം ചെയ്യണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പ്രഗ്നൻസി ടൈമിൽ തന്നെ പോസ്റ്റ്മോർട്ടം ഡൂല സർവീസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൂല എന്ന് പറയുന്നത് ഒരു സർട്ടിഫൈഡ് പ്രൊഫഷണൽ ആണ്. അവര് പ്രഗ്നൻസി ആൻഡ് പോസ്റ്റ്മോർട്ടം കെയർ ആണ് ചെയ്യുന്നത്. പ്രഗ്നൻസി സമയത്ത് എനിക്ക് എല്ലാ ആഴ്ചയിലും ഇവരുടെ വീഡിയോ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യണം ആഫ്റ്റർ ഡെലിവറി ഓർ ത്രൂ ഔട്ട് പ്രഗ്നൻസി എന്തൊക്കെ ചെയ്യണം, അത് പറഞ്ഞിട്ടുള്ള ക്ലാസ്സസ് കൂടി ഉണ്ടായിരുന്നു. ഡൂല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സർവീസ് മാത്രമല്ല, ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോലെയാണ് ആഫ്റ്റർ ഡെലിവറി. നിങ്ങൾക്ക് അറിയാമായിരിക്കും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, ആൻസൈറ്റി, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് ചാൻസ് ഉള്ള സമയമാണ് ഈ പോസ്റ്റ്മോർട്ടം. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരാളായിട്ട്, അതായത് ഐ കൻ ഷെയർ എനിത്തിങ് വിത്ത് മൈ ഹസ്ബൻഡ്, ബട്ട് വേറൊരു ആളായിട്ട് നമുക്ക് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫ്രണ്ടും കൂടിയാണ് ഡൂല എന്ന് പറയുന്നത്. സോ ഡൂല എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ റിക്കവറിക്ക് ഹെൽപ്പ് ചെയ്യണ ഒരു ആളാണ്. സോ ഞങ്ങളുടെ വീട്ടിൽ വന്ന ഡൂലയുടെ പേര് നിക്കോൾ എന്നാണ്. നിക്കോളായിട്ട് ഞങ്ങൾ ത്രൂ ഔട്ട് പ്രഗ്നൻസി ടൈമിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു, വിളിക്കുന്നുണ്ടായിരുന്നു, സംസാരിക്കുന്നുണ്ടായിരുന്നു. ആള് വിളിച്ചിട്ട് ഞങ്ങളോട് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട്, എന്താ പറയുക, സ്കാനിങ് ചെയ്തു, സ്കാനിങ് എങ്ങനെ പോയി, ലേബർ എപ്പോഴാണ് പറയണത്, അങ്ങനെയൊക്കെ. ബേബി ഡെലിവർ ആയ ആ ദിവസം ഞങ്ങൾ നിക്കോളിന് മെസ്സേജ് അയച്ചു, നിക്കോൾ നെക്സ്റ്റ് വീക്ക് ട്യൂസ്ഡേ സ്റ്റാർട്ട് ചെയ്തു വർക്കിങ്. പോസ്റ്റ്മോർട്ടം ഡയറ്റ് ഉണ്ട്, അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഡയറ്റ് ഈ നിക്കോൾ ടേക്ക് കെയർ ചെയ്യണ്ടായിരുന്നു. സോ ഇവിടെ ഡൂലാസ് നല്ല കോമൺ ആണ്, പക്ഷെ ആയുർവേദിക് ഡൂലാസ് കോമൺ അല്ല. പക്ഷെ ഞങ്ങൾ ബുക്ക് ചെയ്ത ഡൂല നിക്കോൾ ആയുർവേദിക് ഡൂലയാണ്. സോ മസാജും കൂടി ഇൻക്ലൂഡഡ് ആണ്. 1 hour മസാജ്, 2 hour കുക്കിംഗ്, 1 hour ബേബിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക അല്ലെങ്കിൽ ബേബിയുടെ നോക്കുക അങ്ങനത്തെ, ആൻഡ് 1 extra hour അത് നമുക്ക് എന്ത് വേണമെങ്കിലും അവളോട് പറയാം. ഞങ്ങൾ അധികവും സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് ചെയ്യാറ്. ഷീ ഈസ് എ വെരി ഗുഡ് റിസോഴ്സ്. അപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് കുളിപ്പിക്കുക, ഞങ്ങൾ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഓക്കെ ആണോ എന്ന് ചോദിക്കുക, അങ്ങനത്തെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സമയങ്ങൾ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ആയുർവേദിക് ഡൂല എന്ന് പറഞ്ഞാൽ ഹെൽത്തി ഭക്ഷണം, മെന്റൽ സപ്പോർട്ട്, പിന്നെ അടിപൊളി മസാജസ്, അത് മാത്രമല്ലാതെ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് ഹെൽപ്പ്, എസ്പെഷ്യലി ഫസ്റ്റ് ടൈം മോംസിന് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയ ഒരു കാര്യമാണ് ബ്രസ്റ്റ് ഫീഡിങ് സപ്പോർട്ട്. വീക്ക്ലി 2 days ആണ് നിക്കോൾ വരാറ്. ഒരു ദിവസം ഉണ്ടാക്കിയ ഭക്ഷണം അടുത്ത ദിവസത്തേക്ക് കഴിക്കാൻ പറ്റാറുണ്ട്, പക്ഷെ ആൾ റെക്കമെൻഡ് ചെയ്യാറില്ല എൻ്റെ അടുത്ത് അടുത്ത ദിവസം സെയിം ഫുഡ് കഴിക്കാൻ. എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനാണ് പറയാറ്, പക്ഷെ നമുക്കിപ്പോൾ അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആ ഭക്ഷണത്തെ കുറച്ചൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള ഫുഡൊക്കെ. ബട്ട് ഈ ആഴ്ചയിൽ 2 days ഞാൻ ഈ ആയുർവേദ മസാജസിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുക. അടിപൊളിയാണ്, നല്ല സുഖമാണ്, മേൽവേദന അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കുറവുണ്ടാവും. ആ ഒരു 1 hour ടൈം ഞാൻ നല്ലോം വിലപ്പെട്ടതായിട്ട് കാണാറുണ്ട്, നല്ല റിലാക്സിങ് ആണ് അത് കഴിഞ്ഞ ഉടനെ. സോ ഡെഫിനറ്റ്ലി എൻ്റെ പോസ്റ്റ്മോർട്ടം റിക്കവറിയിൽ നിക്കോളിന് വലിയൊരു പങ്ക് തന്നെ ഉണ്ട്. സോ എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു വലിയൊരു ടിയർ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കഷ്ടമുണ്ടായിരുന്നു ഇരിക്കാനും കിടക്കാനും നടക്കാനും ഒക്കെ. അപ്പോൾ ഇത് വേഗം ഹീലാവാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യണ ഒരു കാര്യം എന്ന് പറയുന്നത് സിറ്റ്സ് ബാത്ത് ആണ്. സിറ്റ്സ് ബാത്ത് എന്ന് പറയുന്നത് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അതൊരു ടബാണ്, അത് നമുക്ക് ടോയ്ലറ്റിന്റെ മേലെ വെക്കാൻ പറ്റും. അതിന് അതിൽ നമുക്ക് വാം വാട്ടർ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ഇപ്സോം സോൾട്ട്, ഇപ്സോം സോൾട്ട് തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കല്ലുപ്പ് ഇട്ടാലും കൂടി മതി. എന്നിട്ട് അതിലിരിക്കുക, ഒരു 15 minutes എങ്കിലും മിനിമം ഇരിക്കാൻ നോക്കുക. ഞാൻ അങ്ങനെ കുറച്ച് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ അത് ചെയ്യണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കൊരു കിറ്റ് തരും, അതൊരു റിക്കവറി കിറ്റാണ്. അതിനുള്ളിലുള്ള കുറച്ച് സാധനങ്ങളാണ് ഇപ്പൊ കാണിച്ചു തരാൻ പോണത്. ഫസ്റ്റ് തിങ് ഈ പെരി ബോട്ടിൽ ആണ്. സോ ഫസ്റ്റ് കുറച്ച് ദിവസം നമ്മൾ വാം വാട്ടർ കൊണ്ട് കഴുകണത് നല്ലതാണ്, ഇൻഫെക്ഷൻസ് വരാതിരിക്കാനും പെട്ടെന്ന് ഹീൽ ആവാനും ഒക്കെ. സോ അതിന്
ഇതില് വെള്ളം നിറച്ചിട്ട് നമുക്ക് കഴുകാൻ പറ്റും. അടുത്തത് ഈ ഒരു സ്പ്രേ ആണ്, ഡെർമോപ്ലാസ്റ്റ് എന്നാണ് ഈ സ്പ്രേയുടെ പേര്. ഇതുകൂടി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ തന്നെയാണ്, പക്ഷെ ഇത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ വേറെ വാങ്ങിച്ചിട്ടോ. ഇതൊരു അടിപൊളി സ്പ്രേ ആണ്, ഇതൊരു പെയിൻ റിലീഫ് സ്പ്രേ തന്നെയാണ്. ഓൾസോ നമുക്ക് ചിലപ്പോ ഒരു ഇച്ചിങ് അല്ലെങ്കിൽ ബേണിങ് സെൻസേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സ്പ്രേ നല്ല ഹെൽപ്ഫുൾ ആണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, എപ്പോഴൊക്കെ പെയിൻ വരുന്നുണ്ടോ അപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇത് എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഇത് എന്റെ ഹാൻഡ് ബാഗിൽ ഉണ്ടായിരുന്നു, എവിടെ പോകുമ്പോഴും ഇത് എന്റെ കയ്യിലുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് തന്ന കിറ്റില് ഈ ഒരു മെഷ് അണ്ടർവെയറും കൂടി ഉണ്ടായിരുന്നു. ഇത് നല്ല സ്ട്രെച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ്. നമ്മൾ വെക്കുന്ന പാഡും എല്ലാ സംഭവങ്ങളും ഒരുമിച്ച് ടൈറ്റ് ആയി നിർത്താൻ പറ്റിയ ഒരു അണ്ടർവെയർ ആയിരുന്നു ഇത്. ഇത് വൺ സൈസ് ആണ് ആൻഡ് ഇത് ഡിസ്പോസബിൾ ആണ്. ആ സമയത്ത് ഒരുപാട് ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും കഴുകാൻ നല്ല കഷ്ടമാണ് ക്ലോത്ത്സ് എല്ലാം. സോ അതുകൊണ്ട് ഇങ്ങനത്തെ ഡിസ്പോസിബിൾ അണ്ടർവെയർസ് നല്ല യൂസ്ഫുൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ മെഷ് അണ്ടർവെയറിൽ വെക്കാൻ പറ്റിയ പാഡാണ് ഹോസ്പിറ്റലിൽ തരുന്ന ഈ നോർമൽ പാഡ്. ഇത് വിങ്സ് ഇല്ല. വിങ്സ് ഉണ്ടെങ്കിൽ ഇത് ഇതുപോലത്തെ അണ്ടർവെയറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കുമ്പോൾ ഈ പാഡാണ് ഉപയോഗിക്കാറ്, അല്ലെങ്കിൽ ഈ മാക്സി പാഡാണ് ഉപയോഗിക്കാറ്. ഇത് എക്സ്ട്രാ സൈസ് ആണ്, ഇത് വിങ്സ് ഉള്ളതാണ്. നമ്മുടെ പാൻറ്റീസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് നല്ലതാണ്. സോ ഈ മെഷ് അണ്ടർവെയർ കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തിയിട്ട് ഞാൻ അഡൽറ്റ് ഡയപേഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ പാൻറ്റീസ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്, കാരണം എനിക്ക് വാഷ് ചെയ്യേണ്ട എപ്പോഴും. നമുക്ക് ഡിസ്പോസിബിൾ ആണ് കൂടുതൽ സൗകര്യം ആ സമയത്ത്, ബിക്കോസ് നമുക്ക് ഇടയ്ക്ക് മാറ്റേണ്ട ആവശ്യം ഉണ്ടാവും. സോ അതുകൊണ്ട് ഞാൻ ഈ അഡൽറ്റ് ഡയപ്പേഴ്സ് ആണ് പിന്നെ ഉപയോഗിച്ചത്. ഈ ഡയപ്പേഴ്സ് ഉപയോഗിക്കുമെങ്കിലും ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ഞാൻ ഈ മാക്സി പാഡും കൂടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് ടക്സ് എന്ന് പറയുന്ന വിച്ച് ഹേസൽ പാഡ്സ് ആണ്. ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള പാഡ്സ് ആണ്. സെയിം ഹോസ്പിറ്റലിൽ നിന്ന് രണ്ട് ഡബ്ബ തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അഗെയിൻ ഞാനിത് വീണ്ടും ഓർഡർ ചെയ്തു, കാരണം ഇതും നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഇതൊരു കൂളിംഗ് എഫക്റ്റ് ആണ് തരിക. ഇത് നമ്മുടെ പാഡിന്റെ മേലെ വെച്ചിട്ടാണ് യൂസ് ചെയ്യണത്. അതേപോലെ കൂളിംഗ് എഫക്റ്റ് കിട്ടുന്ന വേറൊരു സാധനമാണ്, ഞാൻ ഒരുപാട് ഉപയോഗിച്ചൊരു സാധനമാണ് ഈ പെരിനിയൽ കോ. ഇതിൻ്റെ ഉള്ളില് കാൽഷ്യം അമോണിയം നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത ഒരു പൊട്ടണ സൗണ്ട് കേൾക്കും, അത് കഴിഞ്ഞാൽ ഇതിന് ഫുള്ള് കൂളിംഗ് എഫക്റ്റ് കിട്ടും. ഇതാണ് ഇതിൻ്റെ പരിപാടി. സോ ഞാൻ അഡൽറ്റ് ഡയപ്പർ ഉപയോഗിക്കുകയാണെങ്കിലും മെഷ് അണ്ടർവെയർ ഉപയോഗിക്കുകയാണെങ്കിലും ഇത് നിർബന്ധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതൊരു 10 മറ്റേ ഹോസ്പിറ്റലിൽ നിന്ന് തന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചുകൊണ്ടേ ഇരുന്നു, ആൻഡ് ഓൾസോ വീട്ടിലേക്ക് വരുമ്പോഴും ഒരു 2-3 തന്നു. ബട്ട് എല്ലാ ദിവസവും ഉപയോഗിക്കണത് കൊണ്ട് ഞാൻ പിന്നെയും വീണ്ടും ഒരു 10-20 ഓർഡർ ചെയ്തു. ഇത് ഫുൾ എൻ്റെ പെയിൻ പോണ വരെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. എസ്പെഷ്യലി രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് ഇത് വെച്ച് കിടന്നാൽ എനിക്ക് അടുത്ത ദിവസത്തേക്ക് കുറച്ച് എനർജിയൊക്കെ വരാറുണ്ട്. അടുത്തത് ഈ ഒരു പൗഡറാണ്. ഇതൊരു ബോഡി പൗഡറാണ്, പക്ഷെ ഇതൊരു മെഡിക്കേറ്റഡ് പൗഡറാണ്. ഇത് ഹോസ്പിറ്റൽ റെക്കമെൻഡ് ചെയ്തതല്ല, ഇത് ഞാൻ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. കാരണം നമ്മൾ ഈ എല്ലാ കോൾഡായ കുറച്ച് മോയ്സ്ചർ ഉള്ള സാധനങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൗഡർ ഉപയോഗിക്കുന്നത്. ഇതൊരു ഹീലിംഗ് പൗഡർ ആണ് കേട്ടോ. ഇതും കൂടി ആക്ച്വലി കൂളിംഗ് എഫക്റ്റ് തന്നെയാണ് തരാറ്. അടുത്തത് ഒരു നേഴ്സിംഗ് പാഡാണ്. മിൽക്ക് ലെറ്റ് ഡൗൺ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി രാത്രി സമയത്ത്. ഇനീഷ്യൽ ഡേയ്സിലായാലും കൂടി അങ്ങനെ ഉണ്ടാവും. അത് നല്ല ഇറിറ്റേറ്റിംഗ് ആണ്, നമുക്ക് ഉറങ്ങാനൊക്കെ കഷ്ടമാണ്. സോ അതുകൊണ്ട് ഞാൻ ഇത് ഓഫ് കോഴ്സ് ഇത് ഡിഫറെന്റ് ടോപ്പിക് ആണ്, പക്ഷെ എന്റെ പോസ്റ്റ്മോർട്ടം റിക്കവറിയിൽ ഇതിന് വലിയൊരു പങ്ക് തന്നെയാണുള്ളത്. ദെൻ അടുത്തത് ഈ ലെനോളിൻ ക്രീമാണ്. ഇത് സോർ നിപ്പിളൊക്കെ ഉള്ളപ്പോൾ നല്ല യൂസ്ഫുൾ ആവും. ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാനവർക്ക് അറിയുണ്ടാവും. ഇതൊരു ലെനോളിൻ ക്രീമാണ്. സോ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒരു ലെനോളിൻ ക്രീം വെക്കുക, പൊട്ടാതിരിക്കാനും ഓർ കുറച്ചൊരു വിങ്ങലുള്ള സമയത്തും ഒക്കെ ഇത് ഉപയോഗിച്ചാൽ നല്ല റിലീഫാണ്. സോ അങ്ങനെ ഞാൻ ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് ടോയ്ലറ്റിന്റെ അടുത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ബൈ ദ വേ ഞാനല്ല വെച്ചത്, ഇത് എൻ്റെ ഹസ്ബൻഡാണ് ഇതൊക്കെ വെച്ചതായിരുന്നത് കേട്ടോ. അതുകൊണ്ട് അത് ഈസി ആയിട്ട് വന്നു. അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു കംപ്രഷൻ സോക്സ്. ഇതും കൂടി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ തന്നെയാണ്. എന്റെ കാല് നല്ല നീര് വന്നിട്ട് തടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രാത്രി കിടക്കുമ്പോ ഈ കംപ്രഷൻ സോക്സ് ഇട്ടിട്ടാണ് കിടക്കാറ്. രാവിലെ ആകുമ്പോഴേക്കും നീര് പോകാറുണ്ട്. നമ്മുടെ ഉള്ളിലത്തെ വെള്ളം പോയാലേ ഈ കാല് നീര് വന്നതൊക്കെ കുറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ഞാന്
ഉപ്പില്ലാതെയാണ് എല്ലാ ഭക്ഷണവും കഴിക്കുന്നത്. എന്നാൽ അപ്പോൾ വാട്ടർ റിട്ടൻഷന് നല്ല ഹെൽപ്ഫുള്ളായി, അറ്റ്ലീസ്റ്റ് ഫാസ്റ്റായി. സോ അടുത്തത് ഈ ബെൽറ്റാണ്. നമ്മൾ നാട്ടിൽ പറയില്ലേ ഡെലിവറി കഴിഞ്ഞ ഉടനെ നമ്മൾ കെട്ടിയിട്ടിരിക്കണം എന്ന്, പക്ഷെ എനിക്ക് കെട്ടാനും അറിയില്ല, ഇത് ചെയ്തു തരാനും ആരുമില്ല. അതുകൊണ്ട് ഞാൻ ഈ ബെൽറ്റ് ഓർഡർ ചെയ്തു. മോസ്റ്റ്ലി എല്ലാവരും ഇതന്നെയാണ് ഉപയോഗിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്, ബിക്കോസ് ആ കെട്ടലൊക്കെ ഒരു വലിയ പണിയാണ്. അത്ര സമയമുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം. ഞാൻ രാത്രി കിടക്കുമ്പോൾ മാത്രം ഇത് ഉപയോഗിക്കാറുണ്ടോ, പണിയെടുത്ത് നടക്കുമ്പോൾ ഇത് ഉപയോഗിക്കല് വർക്കാവണ പരിപാടിയല്ല. അടുത്തതെന്ന് പറയുന്നത് ഞാൻ ഡെയിലി വാം ബാത്ത് ചെയ്യാറുണ്ട്. ഇനി മെഡിസിൻസിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ഐബുപ്രോഫിൻ കഴിക്കുന്നുണ്ടായിരുന്നു. അതൊരു ഐബുപ്രോഫിൻ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പാരസെറ്റമോളാണ്, പെയിൻ റിലീഫിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഫസ്റ്റ് 8 weeks ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി അത് 4 weeks 6 weeks ഒക്കെ വേണ്ടു, പക്ഷെ എനിക്കത് 8 weeks ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് സ്റ്റൂൾ സോഫ്റ്റ്നർ ആയിരുന്നു. എനിക്ക് മോഷൻ നല്ല കഷ്ടമായിരുന്നു, ബട്ട് അത് അത്ര ഹെൽപ്ഫുൾ ആയില്ല. ആൻഡ് ഓൾസോ ബേബിക്കാണ് അത് പ്രശ്നമായത്, ബിക്കോസ് അവന് റാഷസ് വരാൻ തുടങ്ങി, മോഷൻ ലൂസ് ആയിട്ട് പോകാൻ തുടങ്ങിയിട്ട്. സോ ഞാൻ അത് വേഗം തന്നെ സ്റ്റോപ്പ് ചെയ്തു. നാട്ടിൽ നിന്ന് ആയുർവേദം വൈദ്യരുടെ കയ്യിൽ നിന്ന് ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കോട്ടകൽ USA വെബ്സൈറ്റിൽ നിന്ന് ഞാൻ കുറച്ച് മെഡിസിൻസ് ഓർഡർ ചെയ്തു. സോ അതൊക്കെ ഞാൻ കഴിക്കണ്ടായിരുന്നു. ദശമൂലാരിഷ്ടം, ജീരകാരിഷ്ടം, പിന്നെ എന്താ ശതാവരികുളം, ധാന്വന്തരം ഗുളിക, പുളിലേഹം, അതൊക്കെയാണ് കഴിക്കണ്ടായിരുന്നത്. പിന്നെ ഓയിലായിട്ട് ധാന്വന്തരം കുഴമ്പ്, ഇത് പ്രഗ്നൻസി ടൈമിൽ ഇതന്നെയാണ് ഞാൻ തേച്ചിട്ടുണ്ടായിരുന്ന മേത്ത്. ആൻഡ് ഓൾസോ ഏലാദി സെസമി സ്കിൻ ഓയിൽ, ഇത് സ്ട്രെച്ച് മാർക്കൊക്കെ പോകാൻ നല്ലതാന്നാണ് പറയുന്നത്, പക്ഷെ എനിക്ക് ഇതിനൊന്നും സമയം കിട്ടാറില്ല കേട്ടോ. ഞാൻ കിട്ടുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വെള്ളം നിറയെ കുടിക്കുക. വെള്ളം നിറയെ കുടിച്ചാൽ UTI അതുപോലത്തെ യൂറിനറി ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ കൂടും. അതേപോലെ ദേഹത്തെ എല്ലാ ടോക്സിൻസും പോകാനും കൂടി ഹെൽപ്പ് ചെയ്യും. സോ ഇതൊക്കെ നമുക്ക് ഫിസിക്കലി ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഫിസിക്കൽ റിക്കവറി പോലെ തന്നെ മെൻ്റൽ റിക്കവറി കൂടി നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഈ സമയത്ത് ഹോർമോൺസ് ഒക്കെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് മൂഡ് സ്വിങ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ കോപ്പപ്പ് ചെയ്യുക. പ്രോബ്ലംസ് ഒക്കെ നിങ്ങളുടെ ക്ലോസ് ആയ, എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറോട് ഷെയർ ചെയ്യുക. ഒരുപാട് വർക്ക് നിങ്ങളുടെ തലയിലേക്ക് വെക്കാതെ കുറച്ചൊക്കെ ക്ലോസ് ആയ ആൾക്കാരുടെ കൂടെ ഷെയർ ചെയ്യുക. പിന്നെ വിസിറ്റേഴ്സിനെ കഴിവതും അവോയ്ഡ് ചെയ്യുക. ഫസ്റ്റ് ഫ്യൂ ഡേയ്സിന് നിങ്ങളുടെ മെൻ്റൽ പീസിന് അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും, ട്രസ്റ്റ് മീ. പക്ഷെ എനിക്കറിയാം നാട്ടിൽ അതത്ര പ്രാക്ടിക്കൽ അല്ല വിസിറ്റേഴ്സിനെ അവോയ്ഡ് ചെയ്യല്. ഇഫ് പോസിബിൾ ഡു ഇറ്റ്. ഇവൻ മെല്ലെ എണീറ്റിട്ടുണ്ട്, ഇനി ഇവന്റെ കൂടെ കുറച്ചു നേരം കളിക്കണം. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. Are you hungry or angry? Are you hungry or angry? Come on.